Season 2ആക്ഷേപഹാസ്യത്തിന്റെ ആദ്യ കണികകൾ സമ്മാനിച്ച കുഞ്ചൻ നമ്പ്യാരുടെയും തോലന്റെയും നാടാണിത്. ചിരി പാരമ്പര്യത്തിന്റെ മഹത്വവുമായി കോമഡി സ്റ്റാർസിന്റെ രണ്ടാം സീസണും ഇവിടെ ഇതാ ജൈത്രയാത്ര തുടരുകയുമാണ്. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് ജയൻ ചേർത്തലയ്ക്ക് സ്വാഗതം. കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും മനുരാഗമേ. കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും മനുരാഗമേ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കോട്ടയം നീണ്ടൂർ കൈപ്പുഴ കവലയിൽ ശ്രീനാരായണ യൂത്ത് ക്ലബിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും വരാനിരിക്കുന്ന ഭർത്താക്കന്മാരെ പറ്റി ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുണ്ട്. നമ്മുടെ സമൂഹം പലപ്പോഴും അതിനെപ്പറ്റി അധികം ചിന്തിക്കാറുമില്ല. ഇവിടെ ഇതാ അങ്ങനെ ഒരു തോട്ടിൽ നിന്നും കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിലെ ഷിയർ പ്രസീവറൻസ് ഉള്ള ടീമാണ് എത്താൻ പോകുന്നത്. അപ്രതീക്ഷിതം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു ടീം പോപ്പി. എന്റെ മക്കളെ രണ്ടുപേരെ ആപത്തുകളൊന്നുമില്ലാതെ കാത്തോളണേ. എന്റെ മരുമോളെ കാലിലൊരു മുള്ളുപോലും കൊള്ളിക്കല്ലേ ഭഗവാനെ. എനിക്കോ എന്റെ മോനോ സ്വത്തിനോടോ പണത്തിനോടോ യാതൊരു ആഗ്രഹവുമില്ല. അവന് സന്തോഷമായൊരു ജീവിതം കിട്ടണേ ശ്രീപത്മനാഭ കാത്തോളണേ. ഡാ ശ്രീധനത്തിന്റെ ബാക്കി 20 എപ്പ തരുമെന്ന് പറഞ്ഞേ? 2 കഴിഞ്ഞിട്ട്. അവളെ മോത കണ്ടപ്പോഴേ എനിക്കൊരു കള്ള ലക്ഷണം തോന്നിയതാ. നീ അവളോട് പറഞ്ഞേക്കണം മര്യാദയ്ക്കൊക്കെ ഇവിടെ ജീവിച്ചോളാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ചട്ടവും കൊണ്ടോളം മോന്ത ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഒരു കല്യാണം നടന്ന വീടാ ഈ വീട്ടിന്റെ ഉമ്മറത്ത് ആരെങ്കിലും ഉണ്ടോ നോക്കിക്കേ. അനിയാ അനിയോ അനിയാ എവിടെ പോകാനാ? ചടങ്ങ് കഴിയാതെ അങ്ങനെ പോകാൻ പറ്റും? അല്ലെങ്കിൽ കല്യാണം അങ്ങനെ ഉണ്ടായിരുന്നു. വിളിച്ചവരൊക്കെ വന്നായിരുന്നു? വിളിച്ചവരും വന്നു, വിളിക്കാത്തവരും വന്നു. സ്ത്രീധനം എത്ര കിട്ടിയായിരുന്നു? 50. നീ എത്ര കിട്ടാനുണ്ട്? 30 കിട്ടി. 2 കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു. എത്ര മാസം? 2 കഴിഞ്ഞ് തരാം. 2 കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു പറഞ്ഞു. കാലേ കിടക്കുന്ന ചെരുപ്പ് പുതിയതാ അല്ലേ? പുതിയതാ. അതെ കണ്ട കൊറേ തേയും. എന്ത് ചെരുപ്പ്? ഇത് കണ്ട ആ വീട്ടിൽ നിന്ന് 2 സ്വർണം കിട്ടാൻ വേണ്ടി 20 ഞാൻ തേഞ്ഞ് നടന്നു. നീ തേഞ്ഞ് തീരത്തെ ഉള്ളു. അമ്മ പിന്നെ അന്ന് ഹലോ ഹലോ മുതലാളി. എടാ നീ ആ പളനിയിൽ ഓട്ടം പോയാ? മുതലാളി ഞാൻ മറുപടി വീട്ടിൽ നിൽക്കുന്നേ ഉള്ളു മുതലാളി. ആ പിന്നെ നീ ജനുവരി 1 വേറെ ഓട്ടം ഒന്നും പിടിക്കരുത്. ആ അന്ന് എനിക്ക് ഫാമിലിക്ക് വേളങ്കണ്ണി പോകാനുള്ളതാ.
എന്നാ മലയാളി? മറക്കരുത്, ജനുവരി ഫസ്റ്റ്. ഓ ശരി മലയാളി. ഓ ഓ എന്റെ പൊന്നി ചേച്ചി, ആ കിളിയല്ല, വണ്ടിക്കാത്ത കിളി. നീ വണ്ടിക്കാത്ത കിളിയെ വളർത്തി തുടങ്ങിയത് എവിടുന്ന് കിട്ടിയണ എന്റെ ഉള്ളവർത്തെങ്കിൽ അടിക്കാൻ ചെവി കൂടെ പുക വളർത്തിയാണ്. മക്കളെ, ഇനിയിപ്പൊ വന്ന് ആഹാരമൊക്കെ കഴിക്കാമല്ലോ, സമയം എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് വരാണ്ട് അവൻ വന്നിട്ട് ഭക്ഷണം വിളമ്പിയാ മതി. അനി അത് ശരിയാകത്തില്ല, ഇത്ര ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് വേണ്ടി. ഞങ്ങൾ ദുബായിൽ ഒരുമിച്ചല്ലായിരുന്നു, അവൻ വന്നിട്ട് ഭക്ഷണം വിളമ്പിയാ മതി. എന്റെ പ്രിയ സുഹൃത്ത് ഗിരീഷ്. അതെ, അവനെ കുറിച്ച് അറിയൂ? അവൻ 16 വർഷം ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് ആ പെണ്ണിന്റെ ആങ്ങളമാര് അവനെ 36 വെട്ടുവെട്ടി, എന്നിട്ട് അവൻ ഹോസ്പിറ്റലിൽ ഇടുന്നു. പക്ഷെ അവൻ ആ ഹോസ്പിറ്റലിൽ നിറങ്ങിട്ട് ആ പെണ്ണിനെ തന്നെ വിവാഹം ചെയ്തു. അണ്ണാ, അവന്റെ പേരെന്താണ്? ഗിരീഷ്. അവന്റെ വായ്ക്കരീട അവ എപ്പോ വരും? അവൻ ഇപ്പൊ വരും. എന്റെ പൊന്നും കൂടം തങ്കക്കൂടം എന്റെ മുത്തിലെ കൊണ്ടുവരാ ഇരിക്കുവാണോ? ഞാൻ എന്റെ നെഴല് പോലെ ഇല്ലാണ ഞാൻ അവളെ കൊണ്ട് നടക്കുന്ന. എന്റെ മുത്തേ, ഇങ്ങ കേറി വാടി ചക്ര. എനിക്ക് അമ്മയെ കണ്ടേ, അമ്മയെ കണ്ടേ, ഞാനിപ്പോ ചത്തുപോവേ. അയ്യോ, ഇതാരാന്നാ പറഞ്ഞേ? എന്റെ ഭാര്യ. പേരെന്താ? മുത്ത്. അയ്യോ, ഇത് മുത്തല്ല, മുത്താണ്, ഇത് മുത്തല്ല, മുത്താണ്, ഇത് മുത്തേ കോർക്കുന്ന കറുത്ത നൂല്. എന്നെങ്ങനെ കളിയാക്കുന്ന വേണ്ട, ഞാനേ സൗന്ദര്യ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ജിമ്മിൽ പോകുന്നുണ്ട്. അയ്യോ, ജിമ്മിൽ ഇനി പോവണ്ട, അതെന്തേ അവിടെ ഉള്ള ഒരു ചമ്മി പോകും. അവന്റെ ചിരി കണ്ടില്ലേ, സൗന്ദര്യ ബോധമില്ലാത്തവൻ. ചേട്ടാ, ചേട്ടാ, ഇനി പോവാ ചേട്ടാ. ചേട്ടന്റെ കൂട്ടാന്റെ കല്യാണമല്ലേ, ചേട്ടന്റെ കൂട്ടാന്റെ കല്യാണമാട്ടെ, എന്റെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട ചേട്ടാ. അയ്യോ, എന്റെ മുത്തിന്റെ ഫോട്ടോ അല്ലാണ്ട് പിന്നെ ഞാൻ ആരുടെ ഫോട്ടോ എടുത്തിടാനാടേ? ആക്ഷൻ. ഹലോ, ആരോഗ്യ സംരക്ഷണ വകുപ്പല്ലേ സാറേ? ഇവിടെ കല്യാണ വീട്ടില് നിപ്പ വൈറസ് പരത്തുന്നൊരു വവ്വാല് പറന്നു വന്ന് നിൽക്കുന്നത്. ആ മാനത്ത് നോക്കി വായും പുളന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പൊ വന്നാ പിടിച്ചോണ്ട് പോവാ. പനി പടർത്തിട്ട് സംസാരിക്കുന്ന വവ്വാലാരുത്. എന്റെ ഭാര്യ. മറ്റേ 16 വർഷം പ്രേമിച്ച ഇവളെ അങ്ങളവരല്ലേ നിന്നെ 32 വിട്ടു കിട്ടിയത്? അതെ. എന്നിട്ട് നീ ചത്തില്ലേ? ഇല്ല. അന്തസ്സുള്ളവനാണെങ്കിൽ തൂങ്ങിയെങ്കിലും ചത്തേനടാ. അയ്യോ, പിന്നെ നിങ്ങളൊരു കാര്യം അറിയാമോ, എന്നെ ചേട്ടനെ കിട്ടുന്നതിന് മുമ്പേ എന്നെ ഒരു ആയുർവേദ ഡോക്ടർ കല്യാണം കഴിക്കാൻ ആലോചിച്ചതാ. ആയുർവേദ ഡോക്ടർ ആണെങ്കിൽ കല്യാണം കഴിക്കാൻ ആയിരിക്കില്ല, രസായനം ഉണ്ടാക്കാനായിരിക്കും. ചടങ്ങെല്ലാം അങ്ങനെ പോകാൻ പാടില്ല. എന്താ കല്യാണൊക്കെ അല്ലേ,
നമ്മൾ രണ്ടെണ്ണം അടിച്ചാലേ ആണുങ്ങൾക്ക് ഒരു വില ഉള്ളൂ. ഇപ്പൊ തന്നെ നമ്മൾ ഈ ദിവസം തന്നെ അവർ കുനിഞ്ഞു കൊടുത്താലേ ഇവരെ തലയിൽ കയറി നരങ്ങും. അപ്പൊ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് വരച്ച വരയിൽ നിർത്താം. ഏഹ് മാറി നിൽക്കടേ ഇരിക്കടേ, അന്നാലും നമുക്കൊരു വില ഉണ്ടാവുള്ളൂ. സാധനം സാധനം ഇവിടെ ഉണ്ട്. ഗിരീഷ അങ്ങ് എടുത്തോ. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നത്തെ ആദ്യ രാത്രി നമ്മൾ ഒരു പെഗ് അടിച്ച് ആഘോഷം തുടങ്ങുന്നു. ഓക്കെ, മധുര സ്വപ്നങ്ങൾ ഊയലാടുന്ന സ്വർണത്തേരിൽ മൃദുലമോഹങ്ങൾ കവിത നെയ്യുന്ന തൽപ്പത്തിൽ തേനൂറും പൂവിൻ ആഴങ്ങൾ തേനും വണ്ടാക്കിറക്കാഞ്ഞ അപ്പൊ ഇന്ന് എന്റെ ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് നൈറ്റ് രണ്ടെണ്ണം അടിച്ച് നമ്മൾ ഇന്ന് തന്നെ നമ്മൾ അവളുടെ മുന്നിൽ താഴ്ന്നു കൊടുത്താൽ അവള് തലയിൽ കയറി നരങ്ങും. അപ്പൊ വരുമ്പോ ഒന്നും പേടിപ്പിച്ച് നിർത്താം, അത് നല്ലത്. കിടി നടക്കടി എന്ന് പറയുമ്പോ അവളങ്ങോട്ട് നടത്തിക്കുക, ഇരിക്കടി ഇരിക്കുക. അപ്പൊ ഇന്ന് തന്നെ നമ്മുടെ ആ ഒരു ധൈര്യം ഒന്ന് കാണിച്ചു കൊടുക്കാം. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ കറക്റ്റ്. എന്തായാലും കയറി വരട്ടെ. അപ്പൊ സങ്കല്പം എന്നൊക്കെ പറഞ്ഞ തലയിൽ മുഴുവൻ മുല്ലപ്പൂവും ചൂടി കയ്യിൽ പാല് ഗ്ലാസുമായി അവൾ റൂമിലേക്ക് ഇങ്ങനെ മന്ദം മന്ദം ഇങ്ങനെ നടന്നു. സ്നേഹം വിടർത്തുന്നു ഭാര്യ നാണം കൊണ്ട് കാൽവിരിൽ കൊണ്ട് തറയിൽ ഇങ്ങനെ കളം വരയ്ക്കുന്നവളായിരിക്കണം. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. ആ കയ്യിലെ പാല് ഗ്ലാസ് മന്ദം മന്ദം നടന്നുകൊണ്ടുവന്ന് എന്റെ അടുത്തേക്ക് ഇങ്ങനെ അവൾ മെല്ലെ പതുക്കെ ഇങ്ങനെ വരും. തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. ഏയ് നല്ല സാധനം അടിച്ചത്, നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കേറി വരും. എന്തായാലും സാരില്ല, അവളിങ്ങ് കേറി വരട്ടെ. ഹലോ, എന്തിങ്ങനെ എങ്ങനെ പാല് ഫ്രൂട്ട്സ് ടച്ചിങ്സിന്റെ ബെസ്റ്റ് ഫ്രൂട്ട്സ്. അയ്യോ പെണ്ണ് കാണാൻ വന്നപ്പോ ഇങ്ങനൊന്നും പറഞ്ഞിരുന്നില്ല. പെണ്ണ് കാണാൻ വന്ന പിന്നെ ചാരായം കൊണ്ടുവരുക, ചായ അല്ലാണ്ട് വാഷ് ബേസിന്. എന്ത് വാഷ് ബേസ്? എന്തിനാ രണ്ടെണ്ണം കപ്പ വാള്? അമ്മ അല്ല അതിങ്ങനെ വിട്ടു കൊടുത്താ പറ്റില്ല. ആദ്യത്തെ ദിവസം തന്നെ അത് പറ്റില്ല. ഇങ്ങോട്ട് നീങ്ങിരിക്കണേ, ഞാനാണല്ലോ രണ്ടെണ്ണം അടിച്ചാ എനിക്ക് ഇനി വിശാലായിട്ട് കിടക്കണം അവിടെ പറയലും. ആ പോയി കേടാ. എന്തിനാ
സ്ഥലം തറ വെറും തറയെ കിടന്ന कौसल्या सुप्रजा राम पूर्व संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्तिकम् कौसल्या सुप्रजा राम चेटा എന്തു പറ്റി? എന്തെങ്ങനെ മൂടപ്പെട്ടിരിക്കണേ? എന്തായിരുന്നു ഇന്നലെ? എന്ത് എന്തിനാ? ആ നിനക്കൊന്നും ഓർമ്മയില്ലേ? എന്താണ് ഇതെത്രയാ? ആ രണ്ട് ഇതാ മൂന്ന്. നിങ്ങൾക്ക് എന്താ ഭ്രാന്തായ? എല്ലാ പുരുഷന്മാർക്കും അവിടെ സ്ത്രീകൾ അതായത് ഭാര്യമാരെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുള്ളതാ. നല്ലതാ. പക്ഷേ നീ അതെല്ലാം തട്ടി തെറിപ്പിച്ചു. നീ ഇന്നലെ ഇവിടെ കയറി കള്ളും കുടിച്ച് കയറി വന്നപ്പോഴേ എന്റെ പ്രതീക്ഷകളെ ഇല്ലാതായത്. അപ്രതീക്ഷിതമായിട്ടാ നീ കള്ളും കുടിച്ച് ഇവിടെ കയറി വന്നത്. എന്തായിരുന്നു ചേട്ടന്റെ പ്രതീക്ഷകൾ? ഞാൻ നിന്നെ പോലത്തെ ഒരു പെണ്ണിനല്ല ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ അതായത് രാവിലെ മുറ്റമടിച്ച് കുളിച്ച് തലയിൽ തുളസിക്കതിരി ചാർത്തി ഉമ്മറത്ത് വിളക്കും വെച്ച് വീട്ടിലിങ്ങനെ മൊത്തം ഐശ്വര്യമായി നിൽക്കുന്നൊരു നാടൻ പെൺകുട്ടിയാ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഞാനിത് ആരോട് പറയും? അതെ, നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ ഈ പ്രതീക്ഷയും സങ്കല്പങ്ങളൊക്കെ. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്ന ഞങ്ങൾ പെണ്ണുങ്ങൾക്കുണ്ട് ഇതുപോലെ ഒരുപാട് സങ്കല്പങ്ങളും പ്രതീക്ഷകളും കേട്ടാ. അതെ, 10-20 വർഷം പോറ്റി വളർത്തിയ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ബന്ധുക്കളെയൊക്കെ വിട്ട് നിങ്ങളുടെ കൂടെ വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ എന്താണെന്നറിയോ? ഇനി മുതൽ ഞങ്ങൾ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഞങ്ങൾക്ക് താങ്ങും തണലായിട്ട് ഒരുത്തൻ ഉണ്ടാവുന്നു അല്ലേ? ഇത് ആദ്യത്തെ ദിവസം തന്നെ കള്ളും കുടിച്ച് പൂക്കുറ്റിയായിട്ട് എന്തൊക്കെ കോല കാണിച്ചു കൂട്ടിയത്. അപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ട്. ചേട്ടനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങൾക്ക് ആകെ പരിചയം ചേട്ടനെ മാത്രം ഇവിടെ. അപ്പൊ അങ്ങനെയൊക്കെ കാണിക്കുമ്പോ സത്യം പറഞ്ഞ സത്താ മതി എന്ന് തോന്നി പോവാ നിമിഷം. അതല്ല അതല്ല, അത് കല്യാണം ആയതുകൊണ്ട് ഞാൻ കൂട്ടുകാരത്തൊന്ന് ചെറുതായിട്ടൊന്നും. നിങ്ങൾക്ക് പറയാൻ അങ്ങനെ ഓരോ ന്യായം ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ കാണിച്ചപ്പോ ചേട്ടൻ വിഷമായോ? വിഷമായി. എത്ര വിഷമായി? നല്ല വിഷമായി. ആ അതുപോലെ തന്നെയാ എനിക്കും. പിന്നെ ഞാനങ്ങനെ എന്നും കുടിക്കാനൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം പറ ചേട്ടൻ കള്ളുടിക്കില്ല എന്ന് സത്യം ചെയ്താ ഞാനും ഇനി കള്ളുടിക്കില്ല. ഞാൻ കെട്ടിയ താലിയാണ് നീയാണ് സത്യം. ഇന്നു മുതൽ ഞാൻ കള്ളുകൂടി നിർത്തി. സത്യം സത്യം ഉറപ്പ് ഉറപ്പ്. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇന്നലെ കള്ളൊന്നും കുടിച്ചില്ലായിരുന്നു. ഞാനേ അഭിനയിച്ചതാ. അപ്പൊ ഈ കുപ്പി കോട്ടൻ ചായ ചേട്ടൻ കുടിച്ചു എങ്ങനെയുണ്ട്? ഞാനിന്നലെ ശരിക്കും പേടിച്ചുപോയി. പേടിച്ചില്ലേ? ആ പേടി വേണം. പണ്ടുള്ള കാരണവന്മാർ പറയും മുളയിലേ നുള്ളണം മുളയിലേ നുള്ളണം. ഞാൻ മുളയിലേ അങ്ങോട്ട് നുള്ളി. എന്നാലും എനിക്കിങ്ങനെ പറ്റു പറ്റി. അതൊക്കെ പറ്റും. പിന്നെ ഞാൻ രാവിലെ കുളിച്ചിട്ട് ഉമ്മർത്ത് വിളക്ക് കത്തിച്ചിട്ടുണ്ട്. ചേട്ടൻ കൈയും കാലും മുഖം ഫ്രഷ് ആയിട്ട് ഒന്ന് തൊഴുതിട്ടാ. അപ്പോഴൊക്കെ ഞാൻ ചൂട് ചായ എടുക്കാം. എന്റെ പൊന്നേ ചക്കര ഉമ്മ. മദ്യനയത്തിന്റെ ഈ ഒരു കാലത്ത് നമ്മുടെ വീട്ടമ്മമാരായ പല ചേച്ചിമാർക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലൻ ബ്രില്യൻറ്റ് ഐഡിയ ആണ് നമ്മുടെ ടീം പോപ്പിലെ ഈ വീട്ടമ്മ ചെയ്തേക്കുന്നത്. എന്തായാലും ഇനി സ്കിറ്റിന്റെ രൂപത്തിൽ ഒരു ഹോൾസം ആക്ട് എന്ന നിലയിൽ എത്രത്തോളം സക്സസ്ഫുൾ ആയെന്ന് നമുക്കറിയാനായിട്ടുള്ള സമയമായിരിക്കുന്നു. പക്ഷെ അതിന് മുമ്പ് ചെറിയൊരു കാത്തിരിപ്പ്. ആസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. നൂല് പിടിക്കണല്ലടാ. രാത്രി 12 മണിക്ക് അമ്മിണിയുടെ വീട്ടിൽ നൂല് പിടിച്ചാൽ അങ്ങ് പോവല്ല. അപ്പൊ കണ്ണിനൊരു ഗുരുവില്ല അല്ലേ? മീര ടീച്ചറിന്റെ ബ്ലൗസ് നീയാണോ തച്ചാ? ഞാനാ തയ്ച്ചത്. അവരാണ്ട കൈവണ്ണം കൂട്ടണം എന്ന് പറഞ്ഞ് രണ്ടും കൂട്ടി കൊടുത്തിട്ടുണ്ട്. അവര് രാവിലെ വിളിച്ചിരുന്നടാ. എന്ത് പറഞ്ഞു? അവര് അച്ഛന്റെ നിക്കർ ഓക്കെ ആയി, ഇനി അവർ ബ്ലൗസും കൂടെ തച്ചു കൊടുക്ക. ഒരു മുടി ഉണ്ട് അതിന് മൂത്ത് നരക്ക്. ഇവരെ ഞാൻ ബേബിശാലിൽ നിന്ന് വിളിക്കട്ടാ. ബേബിശാലിൽ നിന്ന് വിളിക്കട്ടാ. നിങ്ങളെ അറിയാമോ അവളെ? ഏതാ അമ്യൂസ്മെന്റ് പാർക്കില്ലാണ്ട് കയറാൻ പോയി റൈഡില്. അതിന്ന് വീണപ്പോ സെക്യൂരിറ്റി കയറി പിടിച്ചതാണ്.
ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. റിമി ടീം പോപ്പി, ഇതിന്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ നിപ്പ വൈറസ് പരത്തുന്ന ആ വവ്വാലിനെ കടന്നു പിടിക്കുന്ന ആ ഒരു രംഗം ഭയങ്കര രസമായിരുന്നു. ആ ഒരു ഫോട്ടോ സെക്ഷനും സ്വന്തം ഭാര്യ ഇനി അങ്ങനെ ആയാൽ പോലും അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പിന്നെ എനിക്ക് വെറും ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് സൂര്യ ഇങ്ങനെ പെർഫോം ചെയ്യണമെങ്കിൽ, അപ്പോൾ ഒറിജിനൽ ആയിരുന്നെങ്കിൽ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും ഇതൊന്നും ഒരിക്കലും നടക്കില്ലെന്ന് പറയാനും പറ്റില്ല, കാരണം ഇന്നത്തെ കാലത്ത് ചിലപ്പം നടക്കാം. കാരണം ഇതേപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ആ പാട്ടി പറയുന്ന പോലെ, ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ എന്ന് പറയുന്ന പോലെ വളരെ പാവം പിടിച്ച്, അല്ലെങ്കിൽ രാവിലെ കുളിച്ച് ഒരുങ്ങി തുളസിക്കതിർ വെച്ച് വിളക്ക് കുത്തി ചായ കൊണ്ടുക്കുന്നു, എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഇതുപോലെ തന്നെ ഇതൊന്നും ചെയ്തില്ലെങ്കിലും അത്യാവശ്യം ഭർത്താവിനെ നോക്കാൻ പറ്റുന്ന, ഭർത്താവിൻ്റെ സങ്കല്പത്തിൽ പെടുന്ന ഭാര്യമാരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുകൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയെങ്കിൽ ആ ജീവിതം നന്നാവും. ആ തീരെ പറ്റാത്തവർ രണ്ട് വഴിക്ക് പോവുകയും ചെയ്യും. പക്ഷെ എത്ര രസകരമായിട്ട് നിങ്ങൾ ആ കാര്യം ഇവിടെ നമ്മളെ ഓർമ്മിപ്പിച്ചു തന്നു. താങ്ക് യു സോ മച്ച്. തനിക്ക് വരാൻ പോകുന്ന ഭാര്യയെക്കുറിച്ച് ഒരു പുരുഷൻ സ്വപ്നം കാണുന്നത് പോലെ തന്നെ തനിക്ക് വരാൻ പോകുന്ന ഭർത്താവിനെ കുറിച്ച് ഒരു സ്ത്രീയും സ്വപ്നം കാണാൻ അവർക്കും അവകാശമുണ്ട്. അതാണ് ഈ സ്കിറ്റിൻ്റെ എന്താ പറയുക, ക്രക്സ് എന്ന് പറയുന്നത്. രണ്ടാം പകുതിയാണ് കൂടുതൽ ആസ്വാദ്യകരമായത്. ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഒരു കോൺഫിഡൻസിന്, ഒരു ഗട്സിന് പലരും മദ്യപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ നിങ്ങൾ നന്നായിട്ട് പരിഹസിച്ചിട്ടുണ്ട്. അങ്ങനെ മുറിയിലേക്ക് കടന്നു വരുന്ന ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് മദ്യത്തിൻ്റെ ഗന്ധം വരുമ്പോൾ ഒരു ഭാര്യയ്ക്കുണ്ടാകുന്ന പ്രയാസം തീർച്ചയായിട്ടും അത് വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്ത ഒന്നാണ്. പിന്നെ അമ്മയുടെ പ്രശ്നമുണ്ട്. എന്തായിരുന്നാലും ഈ ഭാര്യ ഭർത്തൃ ആ എപ്പിസോഡ് അത് വളരെ നന്നായിരുന്നു. പെർഫോമൻസിൻ്റെ മികവുണ്ടായിരുന്നു. സൂര്യയുടെയും സുധീഷിൻ്റെയും ആ കോമ്പിനേഷൻ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനൊരു എന്താ പറയുക, കണക്ഷൻ എന്ന നിലയിൽ, ഇതിനൊരു ആമുഖം എന്ന നിലയ്ക്ക് മാത്രം കണ്ടാൽ മതി. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. താങ്ക് യു സർ. രാജേട്ടാ, ടീം പോപ്പി, സിനിമയ്ക്ക് രണ്ട് ഭാഗമുണ്ട്, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും. ചിലർ പറയും സെക്കൻഡ് ഹാഫ് നന്നായി, ഫസ്റ്റ് ഹാഫ് മോശം, അല്ലെ ഫസ്റ്റ് ഹാഫ് ഗംഭീരമായി, സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് എന്നൊരു പറച്ചിൽ സാധാരണയുണ്ട്. ഇവിടെ ഇത് സിനിമയാണെങ്കിൽ ഇത് ഹിറ്റാവുന്നതിൻ്റെ സെക്കൻഡ് പോർഷനാണ്. അതിനകത്ത് മികവുറ്റതായിട്ട് വന്നത് ഒന്ന്, സൂര്യയുടെ പെർഫോമൻസ് അസാധ്യമായിരുന്നു, അതുപോലെ സുധീഷിൻ്റെ പെർഫോമൻസും അവിടെ ഗംഭീരമായി. മാത്രമല്ല അതിനകത്തൊരു കറങ്ങിത്തിരിഞ്ഞ് നല്ലൊരു മെസ്സേജും വന്നിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. സഞ്ജയ് ചേട്ടാ, ഈ ഒരു ഭാര്യ അഡോപ്റ്റ് ചെയ്ത ഈ ഒരു ബുദ്ധിനെ പറ്റി എന്താ പറയാനുള്ളത്? നിങ്ങൾ എടുത്ത ഈ സബ്ജക്റ്റ് എനിക്ക് വളരെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സബ്ജക്റ്റാണ്. കാരണം ഇവിടെ ഇന്ന് ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നൊരു സംഭവം എന്ന് വെച്ചാൽ മദ്യം, മദ്യനിരോധനം. മദ്യം കഴിച്ചാൽ പ്രശ്നമുണ്ടാകും. ഞാൻ പറയട്ടെ, ഇത് തന്നെയല്ലേ ഇവിടെ ഈ മദ്യവിരുദ്ധ സമിതിക്കാർക്കും ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്താ? മദ്യം നിരോധിക്കേണ്ടത് സർക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ല, അവനവൻ്റെ വീട്ടിലെ ഭാര്യമാരാണ്. നല്ലൊരു ഭാര്യ ഉണ്ടെങ്കിൽ, നല്ലൊരു രീതിയിൽ ആൾക്കാരെ ചിന്തിപ്പിക്കുമെങ്കിൽ, ഏറ്റവും നല്ല ജീവിതം വേണമെന്ന് ഭാര്യമാർ നിർബന്ധിച്ച ഏത് ഭർത്താവ് അനുസരിക്കാത്തത്? പിന്നെ അതുപോലെ തന്നെ റിഗാർഡിങ് ഫാമിലി ലൈഫ്, ഞാൻ പണ്ട് യു എസ് പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ഷീ വാസ് ആക്ടിങ് ഇൻ ദറ്റ് സീരിയൽ. അപ്പോൾ എന്നോട് പറഞ്ഞു, സി വാട്ട്സ് യുവർ കോൺസെപ്റ്റ് റിഗാർഡിങ് ഫാമിലി ലൈഫ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചേട്ടാ, ഐ ബിലീവ് ഇൻ സംതിങ്, ഇഫ് യു വാക്ക് എഹെഡ് ഓഫ് മീ ഐ വോണ്ട് ഫോളോ യു, എൻ്റെ മുമ്പേ നടന്നാൽ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യാൻ തയ്യാറല്ല. ഇഫ് യു വാക്ക് ബിഹൈൻഡ് മീ ഐ എം നോട്ട് റെഡി ടു ഗൈഡ് യു, എൻ്റെ പുറകെ നടന്നാൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാനും തയ്യാറല്ല. ബട്ട് ഇഫ് യു വാക്ക് വിത്ത് മീ ഐ വിൽ ബി വിത്ത് യു എന്ന് പറഞ്ഞ പോലെ, എൻ്റെയോടൊപ്പം സഞ്ചരിക്കാൻ തയ്യാറായ ഐ വിൽ ബി എ വെരി ഗുഡ് വൈഫ്, ആൻഡ് ഇഫ് യു വാക്ക് വിത്ത് മീ ഐ ക്യാൻ ബി എ വെരി ഗുഡ് ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു ആണും പെണ്ണും ഒരുമിച്ച് നടക്കേണ്ടവരാണ്, ഒരുമിച്ച് ചിന്തിക്കേണ്ടവരാണ്, ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. അതും നിങ്ങൾ ഈ ഇതിനകത്തൂടെ കാണിച്ചു. താങ്ക് യു. സോ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജഡ്ജസും സെലിബ്രിറ്റി ഗസ്റ്റും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ചേച്ചിക്കൊരു വലിയ കൈയടി കൊടുക്കണം, കാര്യം ഒരുപാട് വർഷത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ളൊരു ആർട്ടിസ്റ്റാണ്. സോ അതൊക്കെ മാറ്റിവെച്ച് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിലെത്തി നമ്മളിൽ ഒരാളായിട്ട് പെർഫോം ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി 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 സന്തോഷം. എന്തായാലും ഇന്നത്തെ ടീം പോപ്പിയുടെ ഈ ഒരു ആക്ടിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമ്മളൊന്ന് അറിയാൻ പോവാണ്. രാജേട്ടാ, ഓൺ 30 26.
ജ്യോതിഷേട്ടാ 37 out of 40. Thank you. Rini Tommy 28. Team Poppy-യുടെ അപ്രതീക്ഷിതം റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 91 on 100. ഗുഡ്. ഇനി ഇതാ സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് മിനി സ്ക്രീനിലെയും കോമഡി സ്റ്റാർസിലെയും പ്രിയ താരങ്ങളാണ് വേദിയിലെത്താൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ കാത്തിരിപ്പാണ്, എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നൂല് പിടിക്കണല്ലടാ, രാത്രി 12 മണിക്ക് അമ്മിണിയുടെ വീട്ടിൽ നൂല് പിടിച്ചാലും അങ്ങ് പോവല്ല. അപ്പൊ കണ്ണിനൊരു ഗുരുവില്ലല്ലേ. മീര ടീച്ചറിന്റെ ബ്ലൗസ് നീയാണോ തച്ച? ഞാനാ തയ്ച്ചത്. അവരാണ്ട കൈവണ്ണം കൂട്ടണം പറഞ്ഞ് രണ്ടും കൂട്ടി കൊടുത്തിട്ടുണ്ട്. അവര് രാവിലെ വിളിച്ചിരുന്നടാ. എന്ത് പറഞ്ഞു? അവര് അച്ഛന്റെ നിക്കർ ഓക്കെ ആയി, ഇനി അവർ ബ്ലൗസും കൂടെ തച്ചു കൊടുക്ക. ഒരു മുടി ഉണ്ട് അതിന് മൂത്ത് നരയ്ക്ക്. ഇവരെ ഞാൻ ബേബിശാലിന്ന് വിളിക്കട്ടാ, ബേബിശാലിന്ന് വിളിക്കട്ടെ. നിങ്ങൾ എന്തറിയാമോ, അവളെ ഏതാ അമ്യൂസ്മെന്റ് പാർക്ക് ഇല്ലാണ്ട് കയറാൻ പോയി റൈഡില്, അതിൽ നിന്ന് വീണപ്പോ സെക്യൂരിറ്റി കയറി പിടിച്ചതാണ്. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1 ലക്ഷം രൂപ. വീട്ടിലും നാട്ടിലും അയൽവക്കത്തും ഒക്കെ നടക്കുന്ന കഥകളുടെയും കാഴ്ചകളുടെയും ഒക്കെ തന്നെ ഒരു ഹാസ്യ വെർഷൻ ഈ കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ നമ്മളെല്ലാപ്പോഴും ചെയ്യാറുണ്ട്. ഇവിടെ ഇതാ മിനി സ്ക്രീനിലെയും കോമഡി സ്റ്റാർസിലെയും പ്രിയ താരങ്ങൾ ഒന്നിക്കാൻ പോവുകയാണ് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. വീട്ടിലോ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചി കല്യാണം കഴിഞ്ഞ്. എന്ത് ആര് അണ്ണാ? എന്തുകൊണ്ടാ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പേര് എന്നെ വിളിക്കും, നിങ്ങൾ എന്തിനീ വന്ന് ഉമ്മയും കാര്യങ്ങളൊക്കെ എടുക്കുന്നേ? നിന്റെ സഹോദരി ഒന്നുമല്ലല്ലോ, കണ്ട പെണ്ണുങ്ങളല്ലേ? കണ്ട പെണ്ണുങ്ങളോ? ഇത് ഞാൻ കാണാത്ത പെണ്ണ്. ഇന്ന് രാവിലെ റിക്വസ്റ്റ് അയച്ചു, ഇപ്പൊ മെസ്സേജ് അയച്ചു, ദാണ്ട വീഡിയോ കോൾ വരെ ആയി. പാവം പിടിച്ച കൊച്ചേട്ടോ, നല്ല തറവാട്ടി പിറന്ന കൊച്ചു. അത് മനസ്സിലായി, ഇന്നെ വീഡിയോ കോൾ വന്നപ്പോ തറവാട്ടി പിറന്ന കൊച്ചാണെന്ന് മനസ്സിലായി. ആ കത്രി ഇങ്ങോട്ട്, നീ നിന്റെ കത്രി ഇട്ടോട്ട്. അല്ല കത്രി ഇങ്ങോട്ട്, നീ നിന്റെ കത്രി ഇട്ടോ. ദാണ്ട ഇത് എത്ര ദിവസം എന്നറിയുമ്പോ ഇവിടെ വന്നിരിക്കുന്നത്? ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് മുമ്പെങ്കിലും എനിക്കത് കൊടുക്കണം. അർദ്ധരാത്രി 12 മണിക്ക് കൊടുക്കാൻ സ്വാതന്ത്ര്യം ഒന്നുമല്ലല്ലോ, ഉഷേര പാവാട തന്നെയല്ലേ. അതങ്ങനെ കൊടുത്താ കേട്ടാ. എന്ത് താമസിച്ചേ? ആടാ നമ്മുടെ മീര ടീച്ചറിന്റെ ബ്ലൗസ് നീയാണോ തച്ച? ഞാനാ തയ്ച്ചത്. അവരാണ്ട കൈവണ്ണം കൂട്ടണം പറഞ്ഞ് രണ്ടും കൂട്ടി കൊടുത്തിട്ടുണ്ട്. അവര് രാവിലെ വിളിച്ചിരുന്നടാ. എന്ത് പറഞ്ഞു? അവര് അച്ഛന്റെ നിക്കർ ഓക്കെ ആയി, ഇനി അവർ ബ്ലൗസും കൂടെ തച്ചു കൊടുക്ക. എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം മിഷന്റെ മുമ്പ്. ആണോ വല്ലവരും പറയുന്ന കേട്ടോ എന്നെ കുറ്റം പറയല്, ഞാൻ നല്ലപോലെ തന്നെ തയ്ച്ചു കൊടുത്ത്. എടാ നീ തച്ചു കൊടുത്തത് നന്നായി, അവള് ശരിയല്ലടാ. അവള് നമ്മൾ ഇന്നുവരെ എന്തെങ്കിലും തച്ചുവിട്ട് അവള് നല്ലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ വാക്ക് പോലും പറഞ്ഞു. രാവിലെ കുട്ടിക്കോറ പൗഡർ ഇട്ട് അങ്ങ് ഇറങ്ങും, ആണുങ്ങളെ വശീകരിക്കാം. അവളൊന്നും ശരിയല്ലടാ. ചുമ്മാ എന്താണ്ണാ, എന്താണ് നൂല് പിടിക്കണല്ലടാ? രാത്രി 12 മണിക്ക് അമ്മിണിയുടെ വീട്ടില് നൂല് പിടിച്ചാലും അങ്ങ് പോവല്ല. അപ്പൊ കണ്ണിനൊരു ഗുരുവില്ലല്ലേ. ഞാൻ ആശം പറയല്ലേട്ടാ, ഞാൻ അളവെടുക്കാൻ പോണേ. ഇനി 24-ാം തീയതി അളവെടുപ്പേ ഉള്ളൂ. അവളെ ഭർത്താവ് ഗൾഫി എന്ന് പറഞ്ഞു. എന്താ എന്താണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ കുറിച്ച് ആൾക്കാർ ഇവിടെ വന്ന് ഭയങ്കര കുറ്റം പറച്ചിലാണ്. എന്നെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയണം? നിങ്ങൾ എല്ലാരെയും കുറിച്ച് കുറ്റം പറയുന്നെന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞു? ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ ഞാൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞു. അല്ല ഞാൻ കുറ്റം ആരെ കുറിച്ച് ഇന്നൊരു കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ എന്തൊരു കുറ്റം പറഞ്ഞു? എപ്പോഴും നീ ആൾക്കാരെ കുറിച്ച് അതും ഇതും പറഞ്ഞോണ്ടൊക്കെ നീ നിന്റെ കാര്യത്തിൽ തൃപ്തി നടന്നാ പോയി. അല്ല കടമ ചമ്പൂരങ്ങ് പറഞ്ഞേ, അവൻ കുറ്റമല്ലോ, അവൻ കാര്യമാണ് പറയണത്. ആര് പറഞ്ഞു? രാവിലെ ഒന്ന് തെറി വിളിച്ചോട്ടില്ലേ ഭാസ്കരമാവൻ, പുള്ളിയുടെ മോളെ കുറിച്ച് എന്തോ അനാവശ്യം പറഞ്ഞു പറഞ്ഞോണ്ട്. പുള്ളിയുടെ മോളെ കുറിച്ച് എന്തോ അനാവശ്യം പറഞ്ഞു? എന്തോ അനാവശ്യം പറഞ്ഞു? എടാ അവള് മഹാ എന്റെ ഭായ കേക്കല്ലേ, ദൈവമേ പൊറുക്കണേ. എടാ അവളെ കുറിച്ച് അറിയാമോ? അവളെ കൊച്ചിലിട്ട് റെയ്ഡ് പിടിച്ച്, നീ അറിഞ്ഞാ അമ്മസിന്റെ റെയ്ഡ് പിടിച്ച്. എടാ
എന്താണെന്നറിയാമോ, അവള് ഏതാ അമ്യൂസ്മെന്റ് പാർക്ക് ഇല്ലാണ്ട് കയറാൻ പോയി റൈഡില്, അതിൽ നിന്ന് വീണപ്പോ സെക്യൂരിറ്റി കയറി പിടിച്ചതാണ്. ഹലോ, ആ വന്നല്ലേ ഈ വർഷം. എന്ത് ഒരു ബൾക്ക് ഓർഡർ ഉണ്ട്. ബൾക്ക് എത്രയുടെ? 35 പിള്ളേർക്ക് ഓർഡർ ഉണ്ട്. 35 പെൺകുട്ടികൾ, അവർക്ക് നല്ല ഉടുപ്പും അടിപൊളി. ഈ വർഷം ബുധനാഴ്ച കിട്ടണോ? ബുധനാഴ്ച കൊടുത്തേ പറ്റൂ. അളവെടുക്കണോ? അളവെടുക്കാൻ എവിടെ തറി വിട്ടാതി ആരെങ്കിലും. 35 പെൺകുട്ടികളാണ്, ഒരാൾ വന്നാൽ ഒറ്റ ആളുടെ ആവശ്യമുണ്ട്. പെൺപിള്ളേർക്കാണ് അളവെടുക്കാനുള്ളത്. അവർക്ക് അളവെടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ഇഞ്ച് കൂടാനോ കുറയാനോ പാടില്ല. പ്ലേ ക്ലാസ്സിലെ കൊച്ചു പിള്ളേർക്ക് അടിപൊളി ഉടുപ്പും പാന്റും തയ്ക്കാൻ വേണ്ടിയാണ് പിള്ളേർക്കാണ്. പ്ലസ് ടു ആട്ടോ ഞാൻ വരാം. അയ്യോ, അതുവരെ ജീവിച്ചിരിക്കോ? അല്ല, ഇപ്പൊ ഏത് സ്കൂളിൽ നിന്ന് പറഞ്ഞു? ഞാൻ ഹെലിക്സ് സെന്റർ സ്കൂൾ കല്ലറ. അയ്യോ, അവിടുത്തെ ഒരു ഗീത ടീച്ചറിനെ അറിയാമോ? ഗീത ടീച്ചർ ഒരു ബ്ലൗസ് മറ്റേ കൈയൊന്നും ഇല്ലാത്ത പൊക്കമുള്ള നല്ല വെളുത്ത ഒരു മൂക്കുത്തി മൂക്കുത്തിട്ട മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്തതാണ്. ആള് ശരിയല്ല. ഗീത ടീച്ചറാ, എന്റെ അമ്മ സത്യം, ഞാനൊരു കാര്യം ചേട്ടാ, ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോ ഒരു വല്ലാത്തൊരു നോട്ടവും ശരിയല്ല. ഒരു ടീച്ചറായിട്ട് പിന്നെ ഇങ്ങനെ കിടന്നു ആള് ശരിയല്ല. ദൈവസത്യം കാര്യം, ആള് ശരി. നമ്മളൊക്കെ വല്ലതും പറഞ്ഞ അവർക്ക് ഭയങ്കര ജാടയും കാര്യങ്ങളൊക്കെ. എവന്റെ അടുത്തൊക്കെ ഈ പോയമായിരുന്നു അറിയാമോ? ആ ഗീത ടീച്ചറിന്റെ ഇപ്പോഴത്തെ ആളാണ്. ഇവന്റെ സ്കൂട്ടറിന്റെ ബാക്കിൽ ഇരുന്ന് പോകുന്ന ഞാൻ എത്ര വർഷം കണ്ടിട്ടുണ്ട്. ഹെൽമെറ്റ് വെച്ചോ? എങ്ങനെയാ നീ അവരാണെന്ന് അറിയുന്നത്? അവള് മഞ്ഞ സാരി അല്ലേ കൊടുക്കണം? കേരളത്തിൽ എത്ര പേർക്ക് മഞ്ഞ സാരി ഉണ്ടോ? എന്റെ അമ്പൂർ ഇങ്ങോട്ട് മഞ്ഞ സാരി എടുത്ത് പോയതായിരിക്കും അവൻ കണ്ടു കാണും. എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ആൾക്കാരെ കുറ്റം പറയുന്ന എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുത്തേ ഇല്ല. അതെ, ഒരു ബ്ലൗസ് തയ്ക്കാൻ തന്നായിരുന്നു, തയ്ച്ചായിരുന്നു. എത്ര മാസമായി? 6 മാസമായി. പേര് സുജാത. ആ സുജാത, 4 എണ്ണം തന്നിരുന്നു. ആ 4 ബ്ലൗസ്. ആ 1 എണ്ണം തച്ചിട്ടുണ്ട് കേട്ടോ. നമ്പർ എത്ര? 403. ഓ ഇതായിരിക്കണം ഫ്രണ്ടിൽ തന്നെ. ഓ 6 മാസമായില്ലേ. ഇതിനാണ് തോന്നി. ആ ഇത് തന്നെ, ഇത് ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ. സംഭവം ചിലപ്പോൾ 6 മാസമല്ലേ, ചിലപ്പം വണ്ണം കൂടുതലോ കുറവോ. ഇവളറിയോ? അറിയോ, നമ്മളെ അമ്പലത്തിന്റെ ബാക്കിൽ താമസിക്കുന്ന അവന്റെ ഗൾഫറാ രാജീവില്ലേ, അവന്റെ വൈഫാണ്. ഇവളാ വീട്ടിന്റെ അടുത്ത് ഒരു സെന്റിന് എത്ര രൂപ എന്നറിയാമോ? 3.25 ലക്ഷം രൂപയാണ് ഒരു സെന്റിന്റെ വില. ഭയങ്കര തള്ളിക്കയറ്റമല്ലേ. അതെ, ഓ ബ്ലൗസ് അയച്ചാരാ? ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത് എന്റെ വിധി. എന്താ വീട്ടിൽ നല്ല മുറുക്കുണ്ടാക്കി എനിക്ക് അന്ന് പല്ല് വേദനയായിരിക്കും. ഇത് ഇത് നോക്കണേ. ഹലോ, പോവാ മതി. എന്തിനു വിളിച്ചെന്നാ? ഇന്ന് ഇന്ന് വരട്ടെ, നിനക്ക് ഇന്ന് ഓണം ഓണം. നിനക്ക് എൻ്റെ ടേപ്പ് എന്ത് ചെയ്തടി? രാവിലെ എൻ്റെ സജ്ജിട്ടുന്ന ടേപ്പ് എന്താ? അത് പറ ആദ്യം അത് പറ. ഒച്ചെടുത്ത് കുത്തിപ്പണി ചരിവത്തിട്ടിരുന്ന ഇന്ന് നിനക്ക് നിന്നെ ഇന്ന് ഞാൻ ഇന്ന് ഇന്ന് വന്നാൽ നിന്നെ ഞാൻ കിടത്തും. നിന്നെ കിടത്തിയില്ലെങ്കിൽ നിന്ന കേട്ടാ എല്ലാം പോയി. എന്നും എടുക്കണേണ്. ഇതാടാ
ആളാ തുണി തെറ്റി വേണ്ട അളവെടുത്തില്ലേടാ നീ അളവെടുത്തില്ലേ തുണി വെട്ടി പേ തുണി വെട്ടി വേടാ ആരാ ഞാൻ മനോഹരണ്ടാ ഇവിടെ എന്തുവ ചേർക്ക എന്തോ കണ്ട് പേടിച്ചു കേട്ടോ ഒരു കാര്യം ചെയ് കട അടച്ചിട്ടെ ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ട് ഒന്ന് ഭസ്മ അടിച്ചോടു എന്തടാ എന്ത് നീ ഇന്നാളെ പറഞ്ഞില്ലടാ നിനക്ക് കറക്കോഴി തിന്നണം ഇന്ന് വൈകുന്നേരം അണ്ണ വാങ്ങിച്ചു വൈകുന്നേരം അത് കഴിച്ചോണ്ട് അളവെടുത്ത കഥ പറയണം ഞാൻ അടച്ചിട്ടേ വരാം കേട്ടോ ഏതെങ്കിലും കാപ്പി കൊണ്ടു ഭസ്മം തേക്കണേ ചെറുക്ക എന്തോ കണ്ട എന്റെ അമ്മോ രാമ 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 പൂതനെ രാമ 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 തോടകേ എന്നെ രക്ഷിക്കണേ ഇവിടുള്ള പഴവളുമാർക്കും തക്ക ശിക്ഷ കൊടുക്കണേ സ്വാമി നീ അമ്മയല്ലോ പറഞ്ഞ ഇല്ലാട്ടാ പിന്നെ ഇതില് താടകനൊക്കെ വന്നത് അത് പിന്നെ പുരാണത്തില് പൂതനെ താടകയൊക്കെ ഉണ്ടല്ലോ അതായിരിക്കും നീ പുരാണത്തിലൊക്കെ ഉണ്ടാ അപ്പൊ എന്നെയാണല്ലേ പറഞ്ഞത് അല്ലല്ല നീ വെള്ള കഴിക്കാണ് നീ എന്നെയാണോ അല്ല നിന്നല്ല നീ കഴിക്കാ എടുപ്പോ ചായ എടുക്കാം ചായ എടുക്കണ്ടോ അമ്മ ഓ ഇപ്പൊ ചായ കുടിക്കണ്ട ചോറുണ്ടാ മതി അമ്മ പറഞ്ഞു ചോറ് മതി എന്തോ ചോറ് അതെന്തോ ഇന്നൊരു പദവില്ലാത്തത് എന്നും ചേർന്ന് ചായ കുടിച്ചിട്ടല്ലേ ചോറ് കഴിക്കണ അമ്മ ചായ കുടിച്ചിട്ട് പറ്റത്തില്ല ചോറ് നല്ല മീൻകറി ഉണ്ട് ഗ്യാസ് ഉണ്ടാവും ഞാനാണ് പറയണ ചായ കുടിച്ചാ മതി നിന്റെ അമ്മയാ പറയുന്നത് ചോറുണ്ടാ മതി എന്നോ ചായ കുടിച്ചാ മതി ചോറ് ചായ ചോറ് ചായ ചോറും ചായ കൊടുക്കണ്ട ഞാൻ ചോറ് ചായയിൽ കുറച്ചു തിന്നോളാം ഇന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ചോറും ചായ ഇപ്പൊ ഞാനായിട്ട് ഇവിടെ വഴക്കൊന്നും ഉണ്ടാക്കാനില്ല ചോറെങ്കി ചോറ് വാ ചോറ് കഴിക്കാം വാ എന്നിട്ട് വഴക്കൂടാനൊന്നും വയ്യ ഞാനോ ഇവളുണ്ടാക്കിയ ചോറോ എനിക്ക് വേണ്ട ഞാൻ കഴിക്കത്തില്ല ആഹാ ഇത്രേ വർഷം ഞാൻ വെച്ച ഉണ്ടാക്കിയത് എന്നെ ഇവിടെ വിഴുങ്ങിക്കൊണ്ടിരുന്നത് ഇന്ന് എന്തോ ഒരു പുതുമ ഇവള് തരുന്ന ഭിക്ഷ കഴിച്ചോണ്ടാ ഞാനിവിടെ കഴിയുന്നല്ലേ ഇതിനർത്ഥം വയസ്സായ വയസ്സിക്കാത്ത അത് അടങ്ങി ഒതുങ്ങി കൂടിക്കോണം കേട്ടല്ല എന്റെ മെക്കിട്ട് കയറിയ എന്റെ സ്വഭാവം മാറും വിളിച്ചത് കേട്ടോ കിളവിന്ന് ഒരു മുടി ഉണ്ട് അതിന് മൂത്ത് നരക്ക ഇവരെ ഞാൻ ബേബിശാലിന്ന് വിളിക്കട്ടെ ബേബിശാലിന്ന് വിളിക്കട്ടെ നിങ്ങളെ അമ്മയാണ് കിളവി ഒരു മകനടുത്ത് ഇങ്ങനെ ചളി കാണിക്കരുത് എന്തുവാടാ ഒരു കിളവിയെ കൊണ്ടാ എന്നെ കെട്ടിപ്പിച്ചത് നീ ഇവിള സൂക്ഷിക്കണം ഇവിളെ നിനക്ക് തരുന്ന ഭക്ഷണത്തില് വിഷം ചേർത്ത് നിന്നെ കൊല്ലും കൊറേ ദിവസം കൊണ്ട് സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവളല്ലേ ആദ്യം ചാവുള്ളൂ എനിക്ക് ചോറ് കയറുമ്പോ ഞാൻ സ്നേഹത്തോട് ഒരു ഉരുള വായി കൊടുക്കണ കണ്ടിട്ടുണ്ട അത് സ്നേഹം കൊണ്ടല്ല വിഷം ഉണ്ടോ നീ അന്നേരം എന്നെ മോന്നല്ലടാ മുള്ളിന്റെ മുട്ടി മുള്ളല്ലേ ഗുരു നമ്മള എന്റെ കടയിൽ നിന്നില്ല ആദ്യം മനു എന്ന് പറഞ്ഞ അവന്റെ പെങ്ങളെ കല്യാണം ഉണ്ടെന്ന് നമുക്ക് ഇന്ന് പോണേ തീപ്പാർട്ടി ഉണ്ട് മോനോട് പോയി നിങ്ങളെ മോനല്ലേ പുലകം ചുറ്റും വാലിബൻ രാവിലെ വണ്ടി എടുത്തോണ്ട് പോയതാണ് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനെ പോലെ ആവലേ ആവലേന്ന് എന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല അവളോട് പോയി അവളെ എന്റെ മോളാണ് അവള് ട്യൂഷനിൽ പോയിരിക്കണം അവൾ ഇപ്പൊ വരും ഓ ശരി ശരി നൂറ് കാര്യം ഇതെടുത്തോണ്ട് പോ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുങ്ങ് ഞാൻ വന്ന് ഡ്രസ് മാറ്റിട്ടു ചേട്ടാ എന്താടേ ഇത് ചീപ്പ് കണ്ടോ ചീപ്പ് രാവിലെ ബസ് സ്റ്റാൻഡ് അവിടെ ഇരിക്കണേ അയ്യാ നല്ല കോമഡി തിരിച്ചു എടുത്താലും മതി ചീപ്പ് കാണാനില്ല എവിടെ വെച്ചാ എന്തോ നിങ്ങൾ എന്റെ ചീപ്പ് എടുത്താ നിന്റെ ജീപ്പ് എടുക്കാൻ ഞാനത്ര ജീപ്പല്ല എന്റെ ദൈവമേ എന്റെ ജീപ്പ് എടുത്ത് ആരായിരുന്നാലും തലയിൽ ഇടുത്തി വീഴണേ എന്നാ നിന്റെ തലയെ തന്നെ തിരുത്തി വീഴടി ദേ ചീപ്പ് നിന്റെ തലയിൽ ഇരിപ്പുണ്ട് അയ്യോ അയ്യോ അമ്മ ഈ ചീപ്പൊന്ന് എടുത്തരാവോ ചീപ്പൊന്ന് എടുത്തരാവോ അമ്മ ഇനി നിങ്ങൾ തലയിൽ എടുത്തു വീഴത്തോളതല്ല നിങ്ങൾ തന്നെ ജീപ്പ് എടുത്തോ നിങ്ങൾ തലയിൽ എടുത്തു വീഴത്തോളൂ ചുമ്മാടം
എന്താണോ പാന്റ് തച്ച്? അതല്ല മനോഹരൻ, ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. അല്ലാതെ അതെവിടോ, ഞാൻ കൊച്ചിനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടായിരുന്നു. പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കൊച്ചില്ലേ മോള്? അതെ, ട്യൂഷനും പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കണ്ടേ? കൊച്ചു മാത്രമല്ല, കൊച്ചിന്റെ കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. സംഭവം വേറൊന്നുമില്ല, രണ്ടുപേരും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. ഏതായാലും ഭാഗ്യത്തിന് ഞങ്ങള് കണ്ടു, ഞങ്ങള് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സമാധാനപ്പെട്ടു. അപ്പൊ നിങ്ങൾ അത് ജാമ്യത്തിൽ എടുക്കാനുള്ള പേപ്പേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്, റേഷൻ കാർഡ് അതൊക്കെ എടുത്തിട്ട്. അപ്പൊ എല്ലാം ഹലോ മനോഹരണ, ഞാൻ മറ്റേ ക്യൂൻസ് മൊബൈൽസിൽ അല്ലമീനാണ്. അണ്ണാ ഒരു കാര്യം പറയാൻ വിളിച്ചതണ്ണാ. പറ നമ്മളെ സ്കൂൾ മാസ്റ്റർ രാഘവൻ സാറല്ലേ, രാഘവൻ സാറിന്റെ മോളും ഗൾഫാറ സുലൈമാന്റെ മോനോടെ ഇപ്പൊ എന്റെ കട എന്തിരുന്നു. എന്റെ അമ്മ എന്റെ മൊബൈൽ ഇടയല്ലേ, മൊബൈല് മേടിച്ചു കൊടുക്കുന്നു, ഒരുമിച്ച് കാര്യം പറയുന്നു. ചില ജീവിതങ്ങൾ ഇങ്ങനെയാണ്, അവനവന്റെ നിഴലിനോട് യുദ്ധം ചെയ്യുന്നവർ സ്വന്തം വീഴ്ചകളെ കുറിച്ച് ആലോചിക്കാതെ അപരന്റെ ജീവിതത്തെ കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ആ കൂട്ടർക്കായി സഹതാപത്തോടെ ഈ സ്കിറ്റ് സമർപ്പിക്കുന്നു. ഇതോടുകൂടി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും പ്രശ്നങ്ങൾ സംസാരിച്ച് ഒരുമിച്ചിരുന്ന് പറഞ്ഞു തീർക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിക്കട്ടെ, അവസരം ലഭിക്കട്ടെ. അതിനുള്ള നല്ല കാഴ്ചകളും ഒരുക്കി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും എത്തുന്നതായിരിക്കും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിങ്. എന്നാണ് എന്നാ നിനക്ക് എന്നാ ശ്വാസം? ഓ കടല തിന്നുന്ന ഇതിന്റെ ഇടയ്ക്ക് പോത്തിറച്ചി കൂട്ടിയാ എനിക്ക് ഭയങ്കര ചൊറിച്ചിലാ. വല്യമ്മച്ചക്ക് പോത്തിറച്ചി മാത്രമേ ഉള്ളൂ ഇത്ര ചൊറിച്ചില്. ഇവളും ഭയങ്കര ചൊറിച്ചിലായി. പിന്നെ ആ വിഷമമൊക്കെ മാറി. നമ്മുടെ വീട് വല്ലല്ലോ, ബാക്കി ഒത്തിരി പേരുടെ വീടും പോയല്ലോ എന്ന് കരുതിപ്പിച്ചിട്ട് സന്തോഷം, ഭയങ്കര സന്തോഷം. കാണുന്ന വീടുകളിൽ മോട്ടിക്കാൻ പോണം, എന്നും കാണുന്ന വീടുകളിൽ മോട്ടിക്കാൻ പോണം. ഇന്നു മുതൽ നീ ബീഫും മുട്ട ഒഴിവാക്കണം. അപ്പൊ വേറെന്ത് കഴിക്കും? വരാല് കഴിക്കണം. വരാലോ? എടാ പോലീസ് പിടിക്കുമ്പോ വരാല് വഴുതി പോകുന്നവനൊക്കെ വഴുതി വഴുതി പോകട്ടെ. ചുരുക്കി പറഞ്ഞാൽ കള്ളന്മാരുടെ ദേശീയ ഭക്ഷണമാണ് വരാലേ. കോസ്റ്റും കർട്ടസി ഫോർ മീര, ബട്ടിന്റെ കയ്യൊപ്പ്, പൊളിമോഡൽ സിൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കർട്ടസി ഫോർ മീര, ജുവൽ ഹർട്ട്, സ്റ്റാച്യു ട്രിവാൻഡ്രം. കോസ്റ്റും കർട്ടസി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത് വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കർട്ടസി ഫോർ റിമി ടോമി, മീനു ഹർട്ട്. ഷെഡ്യൂൾ വിന്നർ പ്രൈസ് സ്പോൺസർഡ് ബൈ അറഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാടു. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾവശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, നെട്ടയം ജംഗ്ഷൻ വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.